നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം. അടുത്തിടെയായി സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന രോഗമാണ് തക്കാളിപ്പനി. ഇത് കൂടുതലായും കുട്ടികളെയാണ് ബാധിക്കുന്നത്. ഏറെ ശ്രദ്ധയും പരിചരണവും വേണ്ടുന്ന രോഗം കൂടിയാണ് ഇത്. അതേസമയം തക്കാളിപ്പനി എന്നറിയപ്പെടുന്ന ഹാൻഡ് ഫ്രൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് സംബന്ധിച്ച് കേന്ദ്രം ചൊവ്വാഴ്ച സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെയ് 6 കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് തക്കാളിപ്പനി ആദ്യമായി കണ്ടെത്തിയതെന്നും 26 വരെ 5 വയസ്സിന് താഴെയുള്ള 82 കുട്ടികൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അഞ്ചൽ, ആര്യങ്കാവ്, നെടുവത്തൂർ എന്നിവയാണ് കേരളത്തിലെ മറ്റ് രോഗബാധിത പ്രദേശങ്ങൾ. ഈ പ്രാദേശിക വൈറസ് രോഗം അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിനെയും കർണാടകയും അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഭുവനേശ്വറിലെ റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ റിപ്പോർട്ട് പ്രകാരം ഒഡീഷയിലെ 26 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ഹരിയാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്തും ഇതുവരെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തക്കാളിപ്പനി ഒരു വൈറൽ രോഗമാണ്. ശരീരഭാഗങ്ങളിലും തക്കാളി ആകൃതിയിലുള്ള കുമിളകൾ വരുന്നതിനാലാണ് തക്കാളി ഫ്ലൂ എന്ന പേര് ഉണ്ടായത്. ഇതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. ചെറിയ ചുവന്ന നിറമുള്ള കുമിളകളായി ആരംഭിക്കുന്നു. അവ വലുതാകുമ്പോൾ തക്കാളിയോട് സാദൃശ്യം പുലർത്തുകയും ചെയ്യുന്നു. തക്കാളിപ്പനിയുള്ള കുട്ടികളിൽ നിരീക്ഷിക്കപ്പെടുന്ന പ്രാഥമിക ലക്ഷണങ്ങൾ മറ്റ് വൈറൽ അണുബാധകൾക്ക് സമാനമാണ്. അതിൽ പനി, തിണർപ്പ്, സന്ധികളിൽ വേദന എന്നിവ ഉൾപ്പെടുന്നു. ചർമ്മത്തിൽ തിണർപ്പുണ്ടാകുന്നത് ചർമ്മത്തിലെ അസ്വസ്ഥതയ്ക്കും കാരണമാകും. മറ്റ് വൈറൽ അണുബാധകളെ പോലെ ക്ഷീണം, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി, നിർജ്ജലീകരണം, സന്ധികളുടെ വീക്കം, ശരീരവേദന, സാധാരണ ഇൻഫ്ലുവൻസ പോലുള്ള സാധാരണ ലക്ഷണങ്ങളും ഉൾപ്പെടുന്നു. പനി, വായിൽ വ്രണങ്ങൾ, ചർമ്മത്തിലെ തിണർപ്പ് എന്നിവയാണ് HFMD പ്രത്യേകത. നേരിയ പനി, വിശപ്പില്ലായ്മ, അസ്വസ്ഥത, പലപ്പോഴും തൊണ്ടവേദന എന്നിവയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പനിക്ക് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് ചെറിയ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. അത് കുമിളയായും പിന്നീട് അൾസറായും മാറുന്നു. വ്രണങ്ങൾ സാധാരണയായി നാവ്, മോണകൾ, കവിളുകൾ, കൈപ്പത്തികൾ, പാദങ്ങൾ എന്നിവയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലക്ഷണങ്ങളുള്ള കുട്ടികളിൽ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, സിക്ക വൈറസ്, വരിസെല്ല, സോസ്റ്റർ വൈറസ്, ഹെർപ്പിസ് എന്നിവയുടെ രോഗനിർണയത്തിനായി മോളിക്യുലാർ സൈറോളജിക്കൽ പരിശോധനകൾ നടത്തുന്നു. ഈ വൈറൽ അണുബാധകൾ ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞാൽ തക്കാളിപ്പനിയുടെ രോഗനിർണയം പരിഗണിക്കപ്പെടുന്നു. രോഗമുള്ളവരിൽ നിന്നും നേരിട്ടാണ് ഇത് പകരുന്നത്. രോഗികളായ കുഞ്ഞുങ്ങൾ തൊട്ട കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും മറ്റും തൊടുന്നത് വഴി പോലും പകരാവുന്ന ഈ രോഗം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. രോഗം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് ചികിത്സിക്കാം. പനി, വേദന തുടങ്ങിയവയ്ക്ക് പാരസെറ്റാമോളും കൂടാതെ ചൊറിച്ചിലിനുള്ള മരുന്നുകൾ, വായ്ക്കകത്ത് പുണ്ണുപോലെ വരുന്നതിനുള്ള മരുന്ന് തുടങ്ങിയവയാണ് പതിവ്. രോഗം മാറി ആഴ്ചകൾക്ക് ശേഷം ചിലപ്പോൾ കയ്യിലെയോ കാലിലെയോ നഖം നഷ്ടപ്പെടുന്നത് കണ്ടുവരാറുണ്ട്. ഇത് കണ്ട് ഭയക്കേണ്ടതില്ല. കുറച്ച് വൈകിയാലും പുതിയ നഖം വരും. ഈ രോഗം മസ്തിഷ്ക ജ്വരത്തിനും കാരണമാകാമെങ്കിലും അത്ര സാധാരണമല്ല. രോഗം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ദിവസവും കുളിപ്പിക്കുക. കുളിപ്പിക്കുമ്പോൾ തേച്ചുരച്ച് ശരീരഭാഗങ്ങൾ പൊട്ടിക്കരുത്. നന്നായി സോപ്പ് തേച്ച് വൃത്തിയായി കുളിപ്പിക്കുക. വായ്ക്കകത്തെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വൃത്തിയുള്ള തണുപ്പുള്ള ഭക്ഷണം എന്തെങ്കിലും കൊടുത്തു നോക്കാം. ബ്രെഡ് ആവി കയറ്റി വക്ക് കളഞ്ഞ് പാലൊഴിച്ചതോ ചെറിയ പഴം ഉടച്ചതോ ആപ്പിളോ സപ്പോട്ടയോ സ്പൂൺ കൊണ്ട് ചുരണ്ടിയതോ വേവിച്ചുടച്ച കഞ്ഞിയോ ബിസ്ക്കറ്റോ അങ്ങനെ ഇറക്കാനും ദഹിക്കാനും എളുപ്പമുള്ള എന്തും കുഞ്ഞിന് കൊടുക്കാം. തൽക്കാലം കുട്ടി വിശന്നിരിക്കരുത് എന്നത് മാത്രമാണ് വിഷയം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.